അസ്സലാമു അലൈക്കും. അഡ്ജസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മസാല പൗഡറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചിക്കനോ മട്ടനോ ബീഫോ കറി ഏതു ആയിക്കോട്ടെ, നമുക്ക് വെറും ഈ ഒരൊറ്റ മസാല പൗഡർ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു കറിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് മുക്കാൽ കപ്പോളം മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുന്നില്ല, എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ മുക്കാൽ കപ്പോളം മല്ലി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാൽ കപ്പോളം കുരുമുളക് ചേർത്ത് കൊടുക്കുക. കാൽ കപ്പോളം ഫെനൽ സീഡ് എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പോളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. നല്ല എരിവുള്ള വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പിലും കുറച്ചളവിൽ കുമിൻ സീഡ് ഇട്ട് കൊടുക്കുക, നമ്മുടെ നല്ല ജീരകം. ഇനി ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ഒരുപാടൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് 25-30 അല്ലിയോളം ഏലക്ക എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 10-20 അല്ലി ഗ്രാമ്പൂ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം ഈ ഒരു വലുപ്പമുള്ള 3 പീസ് പട്ട എടുത്തിട്ടുണ്ട്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ഒരു സ്പൈസസൊക്കെ ഒന്നങ്ങ് വറുത്തെടുക്കണം. അപ്പോൾ ആ ഒരു പട്ട കൈവച്ചിട്ട് ചെറുതായി ഒന്ന് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സ്പൈസസ് മുഴുവനായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ചധികം മസാല പൗഡർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. നമ്മളെ ഗരം മസാല പൗഡറൊക്കെ പോലെ തന്നെ നമുക്കിത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാകും. പിന്നെ ഈ ഒരു വറ്റൽ മുളക് എടുക്കുമ്പോഴേ അധികം എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി, കാരണം നമ്മളിതിൽ കുരുമുളകും ചേർക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടി ആകുമ്പോൾ എരിവ് കൂടിപ്പോകണ്ട. ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കളറ് ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ജീരകവും മല്ലിയും ഒക്കെ ചെറുതായി ഒന്ന് പൊട്ടി വരുന്ന സൗണ്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് മുഴുവനായിട്ടും ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മൾ മസാല പൗഡറിന് നല്ലൊരു കളർ കിട്ടാനാണ് ഈ ഒരു കശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓൾറെഡി ആ ഒരു ഫ്രൈ പാനിന് നല്ല ചൂടുണ്ട്, അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ ഈ ഒരു പൊടിയും നന്നായിട്ട്. ഇത് നല്ലോണം ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആ ഒരു ഇളം ചൂടോട് കൂടെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് ഒരുപാടങ്ങ് ചൂടാറാനൊന്നും കാക്കണ്ട, ആ ഒരു ഇളം ചൂടോട് കൂടെ തന്നെ അത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാ സ്പൈസസും നല്ലോണം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മസാല പൗഡർ മാത്രം വെച്ചിട്ട് ചിക്കനോ മട്ടനോ ബീഫോ പിന്നെ കടലക്കറി ഉരുളക്കിഴങ്ങിൻ്റെ മസാലക്കറി ഇതിലൊക്കെ നമുക്ക് വെറും ഈ ഒരു മസാല പൗഡർ മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ കറികൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് മിക്സിയിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊടിച്ചതിൻ്റെ നല്ല ചൂടുണ്ടാവും ആ ഒരു പൊടിക്ക്, അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം നല്ല ഗ്ലാസ് ജാറിൽ ടൈറ്റായിട്ട് ഗരം മസാല പൗഡറൊക്കെ സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഈ ഒരു മസാല പൗഡർ തയ്യാറാക്കിയിട്ട് ഇത് വെച്ച് ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഈ ഒരു മസാല പൊടിക്ക്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാതെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.